നയതന്ത്ര പരിരക്ഷ മറയാക്കിയുള്ള സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യകണ്ണി കെ ടി രമേശിനെ എൻ ഐ എ തിരുവനന്തപുരത്ത് എത്തിച്ച് തെളിവെടുത്തു. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ താമസിച്ചിരുന്ന സെക്രട്ടേറിയറ്റിനു സമീപത്തെ ഫ്ളാറ്റിലും സ്വപ്ന സുരേഷിന്റെ അമ്പലമുക്കിലെ ഫ്ളാറ്റിലുമടക്കം രമേശിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യകണ്ണിയായ കെ ടി രമേശിനെ തെളിവെടുപ്പിനായി എൻ ഐ എ അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് എത്തിച്ചത്. പ്രതികൾ ഗൂഢാലോചന നടത്തിയതായി കരുതുന്ന നഗരത്തിലെ ആഡംബര ഹോട്ടലിൽ രമേശിനെ എത്തിച്ച് തെളിവെടുത്തു. മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറി എം ശിവശങ്കറും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ ഭർത്താവ് ജയശങ്കറും വാടകയ്ക്കെടുത്ത ഫ്ളാറ്റുകളിലും സെക്രട്ടേറിയറ്റിന് സമീപത്തെ ഹെദർ ടവറിലും തെളിവെടുപ്പ് നടന്നു. പിന്നീട് സ്വപ്നയുടെ അമ്പലമുക്കിലെ ഫ്ളാറ്റിലും രമീസിനെ എത്തിച്ചു. ഇവിടങ്ങളിലെല്ലാം പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്നാണ് എൻ ഐ എയുടെ നിഗമനം. പ്രതി സന്ദീപിന്റെ നെടുമങ്ങാടുള്ള വീട്ടിൽ രാത്രിയോടെ എത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കി. വിദേശത്തെ കള്ളക്കടത്ത് സംഘങ്ങളായി രമീസിനടുത്ത ബന്ധമുണ്ടെന്ന് എൻ ഐ എ കണ്ടെത്തിയിരുന്നു. സരത്തിനും സ്വപ്നയ്ക്കും സന്ദീപിനും സ്വർണം എത്തിച്ചു നൽകുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചതും രമീസാണ്. രമീസിന്റെ കസ്റ്റഡി കാലാവധി ഉടൻ അവസാനിക്കും. അതിനു മുൻപ് തെളിവ് ശേഖരണവും ചോദ്യം ചെയ്യലും പൂർത്തിയാക്കാനാണ് എൻ ഐ എയുടെ ശ്രമം. 24 തിരുവനന്തപുരം.